നമ്മുടെ ഒ പിയിൽ ഡെയിലി വരുന്ന കുറച്ച് സ്ഥിരം ചോദ്യങ്ങളാണ്. ഡോക്ടറെ, എനിക്ക് സ്റ്റെപ്പ് ഡെയിലി കയറി ഇറങ്ങാൻ കഴിയുമോ? എൻ്റെ റൂം മുകളിലാണ്. എനിക്ക് അടിച്ചു വരാൻ കഴിയുമോ? എനിക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയുമോ? എനിക്ക് കുനിഞ്ഞുള്ള ജോലികളൊക്കെ ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ ഉള്ളത്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഗർഭകാലത്തെ വ്യായാമങ്ങളെക്കുറിച്ചാണ്. ഞാൻ ഡോക്ടർ ഷംന, അൽമാസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റാണ്. ഗർഭകാലത്തെ വ്യായാമങ്ങളെക്കുറിച്ച് പലർക്കും പല സംശയങ്ങളാണ് ഉള്ളത്. സ്ഥിരമായി വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ അവർക്ക് ആ വ്യായാമങ്ങളൊക്കെ ഗർഭകാലത്തും തുടർന്നുകൊണ്ട് പോകാവുന്നതാണ്. എന്നാൽ അതിൽ ചെറിയ ചില മാറ്റങ്ങൾ വരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മാത്രം. എന്തൊക്കെ വ്യായാമങ്ങളാണ് നമുക്ക് ഗർഭസമയത്ത് ചെയ്യാൻ സാധിക്കുന്നത്? ഏറ്റവും അധികം നമ്മൾ നിർദ്ദേശിക്കുന്ന ഒരു വ്യായാമം എന്നത് നടത്തമാണ്. അതുപോലെ തന്നെയാണ് നീന്തൽ എന്നുള്ളത്. നീന്തൽ നമ്മുടെ നാട്ടിലൊന്നും സ്ഥിരമായി എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമല്ല. നടക്കുക എന്നുള്ളതാണ് ഏറ്റവും അധികം ആൾക്കാർക്കും കൂടുതൽ ചെയ്യാൻ കഴിയുന്ന ഒരു വ്യായാമ മുറ. നടത്തം, അതുപോലെ നീന്തൽ, അതുപോലെ നമ്മൾ പറയുന്ന മറ്റൊരു വ്യായാമ മുറയാണ് സ്ക്വാറ്റിംഗ് എന്ന് പറയും. സ്ക്വാറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്യുമല്ലോ, പണ്ടത്തെ ഇന്ത്യൻ ടോയ്ലറ്റുകളൊക്കെ. അതിൽ നമ്മൾ എങ്ങനെയാണോ ഇരിക്കുന്നത്, ആ ഇരിക്കുന്നതിനും ആ പൊസിഷൻ എന്ന് പറയുന്ന പേരാണ് സ്ക്വാറ്റിംഗ് എന്നുള്ളത്. അത് നമ്മളുടെ ലാസ്റ്റിലേക്ക് ഗർഭത്തിൻ്റെ ഒരു 36 ആഴ്ച മുതലൊക്കെ അത് അങ്ങനെ ചെയ്യുകയാണ്. ദിവസം ഒരു 10-25 പ്രാവശ്യം ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നമ്മുടെ ഇടുപ്പലിൻ്റെ ഭാഗത്തുള്ള മസിൽസൊക്കെ റിലാക്സ്ഡ് ആവാനും സുഖപ്രസവം പെട്ടെന്ന് നടക്കാനുള്ള സാധ്യത കൂട്ടാനൊക്കെ അങ്ങനെ ചെയ്യുന്നത് പ്രത്യേകം നല്ലതാണ്. അതുപോലെ എയറോബിക് വർക്കൗട്ടുകൾ, അതുപോലെ യോഗ ചെയ്യുന്നത്. എയറോബിക് വർക്കൗട്ടുകളൊക്കെ ആഴ്ചയിൽ 2-3 തവണ ചെയ്യാൻ പാടുള്ളൂ. യോഗ ശീലിക്കുന്നത് നല്ലതാണ്. അതുപോലെ ആദ്യത്തെ 3 മാസങ്ങളിലാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ജോഗിങ്, സൈക്ലിങ് ഇതൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി എക്സസൈസ് ചെയ്യുന്നത് വഴി, അതുപോലെ വ്യായാമം ചെയ്യുന്നത് വഴി എന്തൊക്കെ ഗുണങ്ങളാണ് ഒരു ഗർഭിണിക്ക് ലഭിക്കുന്നത്? ഏറ്റവും ആദ്യമായി പറയേണ്ടത് നമ്മുടെ മൂഡ് തന്നെ, നമ്മുടെ ആങ്സൈറ്റി, അതായത് നമ്മളുടെ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ നമ്മളുടെ ഹോർമോൺ വഴി എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിലെ ഹോർമോൺ റിലീസ് വഴി നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ സഹായിക്കും. അതുപോലെ ഗർഭസമയത്ത് ഉണ്ടാകുന്ന പ്രഷറ്, ഷുഗർ ഇതൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കാറുണ്ട്. മാത്രമല്ല എല്ലാവർക്കുമുള്ള കംപ്ലൈൻറ്റുകളാണ് നടുവേദന, കാലുവേദന, ശരീരവേദന. ഇതൊക്കെ ഒരു പരിധിവരെ നമ്മളുടെ മസിലും നമ്മളുടെ ലിഗമെൻ്റൊക്കെ ലൂസായിരിക്കാൻ സഹായിക്കുന്നത് വഴി ഇതൊക്കെ കുറയ്ക്കാൻ ഗർഭകാലത്തെ വ്യായാമം വഴി സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലൂസായിട്ടുള്ള ഡ്രസ്സ് ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വ്യായാമം ചെയ്താൽ മതിയാവും. മാത്രമല്ല ധാരാളം വെള്ളം കുടിക്കുവാനും, വ്യായാമത്തിൻ്റെ ഇടയ്ക്കല്ല, വ്യായാമത്തിന് മുമ്പും ശേഷവും ധാരാളം വെള്ളം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കംഫർട്ടബിളായിട്ട് നമുക്ക് യോജിക്കുന്ന കംഫർട്ടബിളായിട്ടുള്ള ഡ്രസ്സ് ധരിക്കാനും, ലൂസായിട്ടുള്ള കോട്ടൻ്റെ ഡ്രസ്സ് ധരിക്കാനും, അതുപോലെ തന്നെ കംഫർട്ടബിളായിട്ടുള്ള ഷൂസ് ധരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദിവസം 30 മുതൽ 40 മിനിറ്റ് വരെയുള്ള വ്യായാമം മതിയാകും. അതിനേക്കാളും കൂടുതൽ വ്യായാമം ചെയ്താൽ നമ്മുടെ ശരീരം ക്ഷീണിക്കുകയും ചെയ്യുക. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കഠിന വ്യായാമം ഒരിക്കലും, അതുപോലെ അമിതമായിട്ടുള്ള വെയിറ്റ് ലിഫ്റ്റിംഗ് ഇതെല്ലാം ഒഴിവാക്കേണ്ടതാണ്. ആഴ്ചയിൽ 5 മുതൽ 6 ദിവസം വരെ ദിവസം 30 മുതൽ 40 മിനിറ്റ് വരെയുള്ള വ്യായാമമാണ് നമ്മൾ നിർദ്ദേശിക്കാറുള്ളത്. അതിന് എക്സസൈസ് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ വാർണിംഗ് സൈൻസ് ആയിട്ട് പറയുന്നത്? അതായത് എപ്പോഴാണ് നമ്മൾ എക്സസൈസുകൾ നിർത്തേണ്ടത്? നമ്മൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നെഞ്ചുവേദന അനുഭവപ്പെടുക, അതുപോലെ തന്നെ നമ്മൾ ഹാർട്ട് റേറ്റ് അമിതമായി കൂടിയതായിട്ട്, നമ്മൾ നെഞ്ചെടുപ്പ് അമിതമായി കൂടിയതായി തോന്നുക, അതുപോലെ പെട്ടെന്ന് നമ്മളുടെ ഫ്ലൂയിഡ്, നമ്മളുടെ ഗർഭപാത്രത്തിലുള്ള വെള്ളം പൊട്ടിപ്പോയതായി തോന്നുക, അതുപോലെ രക്തം പോണതായി തോന്നുക, അതുപോലെ അടിവയറിന് വേദന അനുഭവപ്പെടുകയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ വ്യായാമം നിർത്തുകയും നമ്മുടെ ഗൈനക്കോളജിസ്റ്റിനെ കാണേണ്ടതുമാണ്. ആർക്കൊക്കെയാണ് നമ്മൾ വ്യായാമം ചെയ്യേണ്ട എന്ന് പറയാറുള്ളത്? എല്ലാ ഗർഭിണികൾക്കും നമ്മൾ വ്യായാമം റെക്കമെൻഡ് ചെയ്യാറില്ല. ഒരു പ്രത്യേക കൂട്ടം ആൾക്കാർക്ക് നമ്മൾ വ്യായാമം ചെയ്യേണ്ട എന്ന് തന്നെ നിർദ്ദേശിക്കാറുണ്ട്. അതായത് ആദ്യത്തെ 3 മാസങ്ങളിൽ അബോർഷന് സാധ്യതയൊക്കെ ഉണ്ടായിട്ട് ബ്ലീഡിംഗ് ഉണ്ടായി, രക്തസ്രാവം ഉണ്ടായിട്ട് നമ്മൾ റെസ്റ്റ് പറഞ്ഞ പേഷ്യൻസ്, അതുപോലെ ഗർഭപാത്രത്തിൽ തുന്നിട്ട പേഷ്യൻസൊക്കെ ഉണ്ടാകും, ഗർഭാശയ മുഖത്തിന് തുന്നിട്ടിട്ട് റെസ്റ്റ് പറഞ്ഞ പേഷ്യൻസ്, അതുപോലെ മറുപിള്ള പ്ലാസൻ്റെ താഴെയായിട്ട് നമ്മൾ റെസ്റ്റ് പറഞ്ഞ പേഷ്യൻസ്, അതുപോലെ വെള്ളം പൊട്ടിപ്പോയിട്ട് നമ്മൾ കട്ടിലിൻ്റെ കാലൊക്കെ പൊക്കി വെച്ച് കിടക്കുന്ന പേഷ്യൻസ്, അതുപോലെ 1-ൽ കൂടുതൽ ഗർഭം, മൾട്ടിപ്പിൾ പ്രഗ്നൻസി, ഇരട്ട കുട്ടികളൊക്കെ ഗർഭം ധരിക്കുന്ന പേഷ്യൻസ്, അമിതമായ രീതിയിൽ പ്രഷറോ ഷുഗറോ ഉള്ള പേഷ്യൻസ്, അവർക്കൊന്നും നമ്മൾ വ്യായാമം റെക്കമെൻഡ് ചെയ്യുന്നില്ല. മാത്രമല്ല ഹാർട്ട് ഡിസീസ് ഉള്ളവർക്ക്, അതായത് ഹൃദയത്തിന് പ്രശ്നമുള്ളവർക്ക് എക്സസൈസ് ചെയ്യാം, അത് വളരെയധികം സൂക്ഷിച്ച്
ആയിരിക്കണം. ഹാർട്ട് ഡിസീസിൽ തന്നെ പല പലതരത്തിലുള്ള ഹാർട്ട് ഡിസീസുകളുണ്ട്. ഹൃദയത്തിന് പ്രശ്നമുള്ളവരുണ്ട്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഹൃദയത്തിന് പ്രശ്നമുള്ള ആൾക്കാർ എക്സസൈസ് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറില്ല. അവർക്കൊക്കെ ഫുൾ ടൈം റെസ്റ്റാണ് നമ്മൾ പറയാറുള്ളത്. ഇനി എല്ലാവരുടെയും സംശയമാണ് പ്രസവ ശേഷം നമുക്ക് വീണ്ടും നമ്മുടെ പഴയ ഷേപ്പിലേക്ക് തിരിച്ചു വരാൻ എപ്പോൾ എക്സസൈസുകളൊക്കെ തുടങ്ങാൻ പറ്റുമെന്നുള്ളത്. നോർമൽ ഒരു പ്രസവമാണെങ്കിൽ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, ഹാർട്ട് ഡിസീസ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ രണ്ടാഴ്ചയ്ക്ക് ശേഷം തന്നെ ചെറിയ ചെറിയ എക്സസൈസുകളൊക്കെ ചെയ്ത് തുടങ്ങാവുന്നതാണ്. സിസേറിയൻ ഡെലിവറി ആണെങ്കിൽ 6 ആഴ്ച കഴിഞ്ഞാൽ ചെറിയ വ്യായാമങ്ങളൊക്കെ ചെയ്ത് തുടങ്ങാവുന്നതാണ്. എല്ലാവർക്കും ചെറിയ ഒരു അറിവ് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ ബന്ധപ്പെടാവുന്നതാണ്. നന്ദി, നമസ്കാരം.